ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പേപ്പർ കോൺസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുപയർ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ അടയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അടയാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെക്കുക. അതിലേക്ക് ശർക്കരയിട്ട് തിളപ്പിക്കുക. അതേസമയം തന്നെ അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചെറുപയറും ഒരു നുള്ള ഉപ്പും ചേർത്ത് അടച്ച് ഒരു വിസിൽ വേവിക്കുക. അപ്പോഴേക്കും ശർക്കരയെല്ലാം അലിഞ്ഞ് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അത് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്ന് ചെറുപയറിലെ വെള്ളം കളഞ്ഞ് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. അതിലേക്ക് ഏലക്കായ പൊടിച്ചതും ചേർത്ത് തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചിരകിയ നാളികേരം ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് വേവിച്ച് വെച്ച ചെറുപയറും ചേർത്ത് നന്നായി ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കുക. കയ്യിൽ വെച്ചിട്ട് ചെറുപയറൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് കുറുകി വറ്റി കട്ടിയായാൽ അടുപ്പ് ഓഫാക്കി തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ മൈദയും അരക്കപ്പ് അരിപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല കട്ടിയിൽ മാവ് കുഴച്ചെടുക്കുക. അമ്മയുടെ ശർക്കര തിളപ്പിച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതാണ് മാവ് കുഴയ്ക്കാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ മാവിനും ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. ഇനി ഒരു ചെറിയ കഷ്ണം വാഴയില കഴുകി തുടച്ച് അതിൽ കുറച്ച് മാവ് വെച്ച് പരത്തുക. ഇടയ്ക്ക് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് മാവ് നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ചെറുപയർ ഫില്ലിംഗ് വെച്ചിട്ട് ഇല മടക്കുക. നമ്മുടെ ചെറുപയറട ആവിയിൽ വേവിച്ചെടുക്കാൻ റെഡിയായി. ഇതുപോലെ മാവും ഫില്ലിങ്ങും മുഴുവനായിട്ടും ചെയ്തെടുക്കുക. എന്നിട്ടത് ഇഡ്ലി പാത്രത്തിൽ ഇറക്കി വെച്ച് 15 മുതൽ 20 മിനിറ്റ് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ സ്പെഷ്യൽ ചെറുപയറട റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് കെയർ.